നാച്ചുറൽ വൈറ്റമിൻ ഇ നിങ്ങളുടെ ഹൃദയ കൊളസ്ട്രോൾ നിലമ്പൂരിൽ പി വി അൻവർ തന്നെ ഇടത് സ്ഥാനാർത്ഥിയായേക്കും അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിത്വത്തിനായി കോൺഗ്രസിൽ വടം വലി മുറുകയാണ് വി വി പ്രകാശും ആര്യാളൻ ചോക്കത്തും സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ പട്ടികയിൽ കയറിപ്പറ്റാൻ വനിതാ നേതാവ് ഉൾപ്പെടെ രംഗത്തുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നില്ക്കെ സിറ്റിംഗ് എംഎല്എമാരായ പി വി അൻവർ തന്നെയാകും ഇടതു സ്ഥാനാര്ത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇതോടെ സീറ്റു തിരിച്ചുപിടിക്കാന് കോണ്ഗ്രസിനുള്ളില് സ്ഥാനാർത്ഥ്യത്തിനായി ചരടുവലി ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച ആര്യാടന് ഒരിക്കൽ കൂടി നിലമ്പൂരിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാണെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ എതിർപ്പും ആര്യാടന് മുഹമ്മദിന് കെ നേതൃത്വത്തിൽ സി സി നേതൃത്വത്തില് മുന്പത്തെ സ്വാധീനമില്ലാത്തതും തിരിച്ചടിയാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ എണ്ണൂറോളം വോട്ടുകളുടെ മേൽക്കോയ്മ നേടിയെങ്കിലും ആര്യാടന്റെ തട്ടകമായ നിലമ്പൂർ നഗരസഭയിൽ രണ്ടായിരത്തോളം വോട്ടിന് പിന്നിലായതും ആര്യാടൻ ചോക്കത്തിന്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും ഡി സി സി പ്രസിഡന്റുമായ വി വി പ്രകാശിനാണ് ഇക്കുറി സാധ്യത കൂടുതൽ നിലമ്പൂരുകാരൻ കൂടിയായ വി വി പ്രകാശിന് എടക്കര വഴിക്കടവ് മൂത്തേടം ചുങ്കത്തറ പഞ്ചായത്തുകൾ യു ഡി എഫിന് ലഭിച്ചത് ബലമാകും മൂത്തേടം വഴിക്കടവ് പഞ്ചായത്തുകളുടെ ഭരണം എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തതും രാഹുൽ ഗാന്ധിയുമായുള്ള വ്യക്തിബന്ധവും നേട്ടമായേക്കും എന്നാൽ ആര്യാടൻ പക്ഷത്തെ മുഖവിലയ്ക്കെടുക്കാതെ മത്സരിച്ചാൽ വിജയമുണ്ടാകുമോ എന്നും ആശങ്കയുണ്ട് സംസ്ഥാനത്ത് നിന്നും ഇക്കുറി കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ പിൻബലത്തിൽ നിലമ്പൂരിൽ സമവായ സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മിനി ഗോപിനാഥ് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി വി എസ് ജോയ്ക്ക് സുരക്ഷിത മണ്ഡലം നൽകണമെന്ന നിർദ്ദേശമാണ് കെ പി സി സിക്ക് ഉള്ളത് അതിനാൽ തന്നെ തെക്കൻ കേരളത്തിൽ നിന്നും ജോയ് മത്സരിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഏതായാലും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഇക്കുറി കോൺഗ്രസിന് വലിയ തലവേദനയാവുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ